الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, നേതാക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, മോമിനാത്തുക്കൾ, വളരെ നേരത്തെ ഒരേ ഇരുത്തം ഇരിക്കുന്ന നിങ്ങളോട് ദയ കാണിക്കൽ നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല. മഹാനായ ശൈഖുന മർഹൂം കുണ്ടൂർ ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദവർഗളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അതേപോലെ ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കൂറ്, ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആലിമീങ്ങൾ, സാദാത്തുക്കളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, ഈ പരിപാടി സന്തോഷകരമായി വിജയിക്കണം, അത് സന്തോഷകരമായി സമാപിക്കണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം, ഇത്തരത്തിലുള്ള നല്ല വിചാരങ്ങൾ നിങ്ങളെ ഇങ്ങനെ തന്നെ ഇരുത്തുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു തആല നമ്മുടെ എല്ലാ സദസ്സുകളും എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ കൊല്ലം വളരെ എളുപ്പത്തിൽ ഏറ്റ ഒരു പരിപാടിയുണ്ട്, അതിനെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പ്രസംഗം കേൾക്കാൻ. അത് മറ്റന്നാളാണ്, ഏറ്റത് ഇപ്പം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. സ്ഥലം വഴിക്കടവില്ല, നാടുകാണി ചുരത്തിലുള്ള മഖ്ബറ തകർത്ത് കേസും പരിപാടിയൊക്കെയായി ഇന്ന് വഴിക്കടവിൽ വെച്ച് നമ്മുടെ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞു, കബർ പുളിയന്മാരെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, അതുകൊണ്ടൊരു പ്രതിഷേധ പരിപാടിയിൽ നിങ്ങൾ വന്ന് പ്രസംഗിക്കണം, നാളെ തന്നെ കഴിയെങ്കിലും നാളെ എന്ന് പറഞ്ഞു. ഞാൻ മറ്റന്നാൾ വരാമെന്നും പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും അവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാഅള്ളാ മഖ്ബറയെ സംബന്ധിച്ചും കുബ്ബകളെ സംബന്ധിച്ചും മഖ്ബറ പൊളിയന്മാരെ സംബന്ധിച്ചുമൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം. ഞാനിപ്പോൾ നീട്ടിയിപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഇമാം ജമാലുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും മഅ്തമദായ കിതാബായ നിഹായത്തുൽ മുഹ്താജിലും, അതുപോലെ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും മഅ്തമദായ തുഹ്ഫത്തുൽ മുഹ്താജിലും, അങ്ങനെ തുടങ്ങി മിൻഹാജിന്റെ പ്രശസ്തമായ ഷർഹുകളിലും, മിൻഹാജി എഴുതിയ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ റൗളയിലും, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരുടെ മഖ്ബറകൾക്ക് മേലെ കുബ്ബ പണിയുന്നു. ആ കുബ്ബ പണിയുന്നത് പുണ്യകർമ്മമാണ്. അതിന് കാരണം പറഞ്ഞത് അത് അവരുടെ സിയാറത്ത് സജീവമാക്കാൻ നിമിത്തമാകുന്നു എന്നാണ്. അപ്പൊ ഇമാമിങ്ങളെല്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും മഹാനായ കുണ്ടൂർ ഉസ്താദ് അവർക്ക് മഖബറ പണിതിട്ടുണ്ട്, കുബ്ബ പണിതിട്ടുണ്ട്. അതുകൊണ്ട് സിയാറത്ത് വളരെ സജീവമാണ്. അങ്ങനെ മഹാന്മാർക്ക് അവരുടെ സിയാറത്തുകൾ സജീവമാകാൻ, സിയാറത്ത് സജീവമാകാൻ മഹാന്മാര് തന്നെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ്. അതിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി, ISന്റെ നയവുമായി നമ്മുടെ നാട്ടിലും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് പിടിക്കപ്പെട്ടവരും ഇപ്പോൾ പിടിക്കപ്പെട്ടവരും ഒക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന സന്തോഷ വാർത്തയും ഞാൻ അറിയിക്കുകയാണ്. ISന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും കൂടി നടപ്പാക്കി സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമുണ്ടാക്കുന്നത് പുത്തനാശയക്കാരാണെന്നാണ് എൻ്റെ സുഹൃത്ത് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നമ്മോട് പ്രത്യേകമായി സൂചിപ്പിച്ചത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് കുണ്ടൂർ ഉസ്താദ് അവർ ജീവിച്ചതും മഹാനവരുടെ ജീവിതം സമർപ്പിച്ചതും സുന്നത്തി ജമാഅത്തിന് വേണ്ടിയാണ്.
സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഉണ്ടാക്കുന്ന സർവ പ്രശ്നങ്ങളെയും ഉപരോധിക്കാനും പ്രതിരോധിക്കാനും ആശയപരമായി ഉയർന്ന വളർന്ന ഒരു സമൂഹമായി നമ്മുടെ മുതഅല്ലിമീങ്ങളും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ SSF മുതൽ മുസ്ലിം ജമാഅത്ത് വരെ SOSന്റെയും എല്ലാ പ്രവർത്തകരും ഉയരണം വളരണം എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു, ഇത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ശരിയായ സലഫുകൾ, സലഫികൾ എന്ന് പറയപ്പെടുന്നവർ അല്ല, സലഫുകൾ അതായത് മുൻഗാമികളായ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാർക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയമുണ്ട്. ആ തർക്കമില്ലാത്ത വിഷയം എന്താണ്? ഇത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅ, പുത്തനാശയക്കാരെ ആക്ഷേപിക്കുകയും അവരുടെ തകരാറുകൾ പറയുകയും വേണം. വമുഹാജറത്തിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം. വഖത്ഇ സ്സുഹ്ബത്തി മഅഹും, അവരോടുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇതിൽ ഒരു ഇമാമിനും ഒരു സഹാബിക്കും ഒരാൾക്കും തർക്കമില്ലെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ആത്മാർത്ഥമായി സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കണം. അതിന്റെ പേരിലായിരുന്നു മഹാനായ കുണ്ടൂർ ഉസ്താദവർഗൾ നമ്മെപ്പോലുള്ളവരെ സ്നേഹിച്ചതും നമുക്ക് പ്രചോദനം നൽകിയതും നമുക്ക് ശക്തി പകർന്നതുമെല്ലാം അതിന്റെ പേരിലാണ്. അത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനങ്ങളും ആദരവുകളും നൽകപ്പെടേണ്ടവർക്കെല്ലാം നൽകുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശിആറാണ്, ചിഹ്നമാണ്, അടയാളമാണ്. അതിൽ ഏത് വസ്തുക്കളാണെങ്കിലും ശരി, ഏത് വിഷയങ്ങളാണെങ്കിലും ശരി, ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കണം. ഉദാഹരണത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ ഒരു, അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ ഒരു അംശം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിലുള്ള സമയത്താണ് മഹാനവറുകൾ കാലടിച്ച സ്ഥലത്ത് നിന്ന് സംസം വെള്ളം പൊട്ടിയൊലിച്ചത്. സംസം എന്ന പേര് മഹദി ഹജർ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം കാരണത്താൽ ലഭിച്ചതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ ഒരംശം നിലനിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയിൽ നിന്ന്, ആ കുട്ടി കാലടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമായതിനാൽ ആ വെള്ളം ഇന്നും എത്ര മോട്ടർ വെച്ച് എത്തിച്ചാലും വറ്റാത്ത വിധം, കോടികൾ കുടിച്ചിട്ടും കൊണ്ടുപോയിട്ടും തീരാത്ത വിധം, മറ്റുള്ള എല്ലാ വെള്ളങ്ങളും വ്യത്യസ്തമായി സർവ്വഗുണങ്ങളും നിലനിൽക്കുന്നതായി നമുക്ക് സംസമിനെ കാണാൻ സാധിക്കും. ഇതേപോലെ സുഹൃത്തുക്കളെ, ആ സംസം വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ കാലടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളത്തിന്റെ ബഹുമാനമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകളായ സാദാത്തുക്കൾ അവർക്ക് വലിയ മഹത്വമാണ്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. സയ്യിദന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അതൊരു നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതേപോലെ തന്നെയാണ് ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്താണ്. അത് നേടിയെടുത്തവർ ഭാഗ്യവാന്മാരാണ്, അവരെ ബഹുമാനിക്കണം. നബി തങ്ങളുടെ സ്വത്ത് കൈവശമുള്ളവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് എന്ന് പറയുന്നത് നാഫിആയ ഇൽമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിആയ ഇൽമിനെ ഏറ്റി തരുമാറാകട്ടെ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പര, അവരെ ബഹുമാനിക്കണം. ആലിമീങ്ങൾ സയ്യിദന്മാരെ ബഹുമാനിക്കണം, സയ്യിദന്മാർ ആലിമീങ്ങളെ പരിഗണിക്കണം. അങ്ങനെ എല്ലാ രംഗങ്ങളിലും സ്ഥാന ബഹുമാനങ്ങൾ, ബഹുമാനിക്കപ്പെടേണ്ടവരെല്ലാം ബഹുമാനിക്കണം. ഇതുകൊണ്ടായിരുന്നു സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ചുംബിച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് തിരിച്ചു ചുംബിച്ചു സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. തിരിച്ചും മറിച്ചും ബഹുമാനങ്ങൾ കൽപ്പിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സലഫു സ്വാലിഹീങ്ങളിൽ പെട്ട വലിയ ഇമാമാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചൊരു യാചകൻ, കണ്ണിന് കണ്ട് കാഴ്ചയില്ലാത്തൊരു യാചകൻ യാചിക്കുന്നു. അപ്പോൾ ആരോ ഒരാളായ യാചകനോട് പറഞ്ഞു, അബ്ദുല്ലാഹി മുബാറക് നിങ്ങളുടെ സമീപത്തുകൂടി പോകുന്നുണ്ട്, എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞോളൂ.
പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇബ്നുൽ മുബാറക് എന്റെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച വേണം എന്നാവശ്യപ്പെട്ടു. മഹാന്മാരോട് സങ്കടം പറയാ, മഹാനായ കൊണ്ടൂർ ഉസ്താദിനോട് പലരും വന്ന് സങ്കടം പറയാറുണ്ടായിരുന്നു. കാരണം മഹാന്മാനും സൽക്കർമ്മവും ഉള്ളവരുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും എന്ന് ഖുർആൻ പ്രത്യേകം സ്പെഷ്യൽ ഓഫർ പറഞ്ഞതാണ്. അക്കാരണത്താൽ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്റെ കണ്ണിന് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി നബി തങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ് അല്ലാഹുവിനോട് തവസ്സലും ഇസ്തിഗാസയും ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൊടുത്തത് സഹീഹായ ഹദീസിൽ റിപ്പോർട്ടുണ്ട്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് മുഹദ്ദിസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് സഹീഹാണെന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്വഭാവം അമ്പിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ, ഔലിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ, അമ്പിയാക്കളോട് ഇസ്തിഗാസ ചെയ്യൽ, ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതലേ അതിന്റെയും മുമ്പും ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, തർക്കമില്ലാത്തൊരു വിഷയമാണ്. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് കണ്ണിന് കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു തലയൊന്ന് മേൽപോട്ട് ഉയർത്തി, ഒരു ചെറിയ പ്രാർത്ഥന ആരും കേട്ടിട്ടില്ല, കണ്ണൊന്ന് മേൽപോട്ട് ഉയർത്തി താഴ്ത്തിയതേയുള്ളൂ. അപ്പോഴേക്ക് തൊട്ടടുത്തുള്ള ഈ അന്ധനായ മനുഷ്യന് കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. ആ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നല്ല അന്തസ്സിൽ, നല്ല അഭിമാനത്തിൽ, നല്ല വഖാറു സകീനത്തോടുകൂടി പണ്ഡിതന്മാരുടെ എല്ലാ വേഷവും എല്ലാ വേദാനവുമായി മഹാനവറുകൾ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു തങ്ങളൂട്ടി, സയ്യിദന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു തങ്ങളൂട്ടി, ആ തങ്ങളൂട്ടി കുറച്ച് ലഹരിയിലാണ്, നല്ല നടപടിയുള്ള കുട്ടിയല്ല. ആ ലഹരിയോടുകൂടി ആ തങ്ങളൂട്ടി ഇങ്ങോട്ട് വന്നു. വന്നിട്ട് പറഞ്ഞു, ഇബ്നുൽ ഹിന്ദി, നിങ്ങൾ ഇന്ത്യക്കാരന്റെ മോനല്ലേ? ആലിമായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനോടാ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ത്യക്കാരന്റെ മോനല്ലേ? ശരിയാണ്, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിന്റെ പൂർവികന്മാർ ഇന്ത്യക്കാരാണ്. ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ സന്താനവരം പേരപ്പെട്ട ആളാണ്. നിങ്ങൾ ഇവിടെ എന്റെ മുമ്പിൽ ഇത്ര ജോറായിട്ട് എന്താ പോകാൻ? അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തരീഖിൽ, ആ വഴിയിൽ നിങ്ങൾ നീങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ബഹുമാനാദരവ് കിട്ടാതെയായിപ്പോയി. ഞാൻ ആ ഉപ്പാപ്പ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിച്ചപ്പോൾ എനിക്ക് ആദരവും ബഹുമാനവും ലഭിച്ചു. സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞു അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അന്ന് രാത്രി പോയി വീട്ടിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിയെന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു നിങ്ങളെ പലപ്പോഴും കാണാറുണ്ട്, പലപ്പോഴും സലാം പറയാറുണ്ട്, നല്ല പ്രതികരണം ഉണ്ടാകാറുണ്ട്. അന്ന് മുഖം വിവരണമായിട്ടാണ് കണ്ടത്, മുഖത്ത് നല്ല തെളിച്ചമില്ല. അബ്ദുല്ലാഹി മുബാറക് അല്ലാഹുവിന്റെ ബേജാറായിപ്പോയി. എന്താണ് നബിയെ ഞാൻ ചെയ്ത തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, നിങ്ങളെന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു പേരക്കുട്ടി, ആ കുട്ടിയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചെങ്കിലും പരസ്യമായി നിങ്ങളത് പറയേണ്ടതുണ്ടായിരുന്നു, നിങ്ങൾക്ക് രഹസ്യമായി ഉപദേശിച്ചുകൂടായിരുന്നു. എന്റെ പേരക്കുട്ടികളിൽപ്പെട്ടൊരു കുട്ടിയല്ലേ അത്, നിങ്ങൾ പരസ്യമായി എന്തിനു വിമർശിച്ചു? മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പേടിച്ചു വറച്ചുപോയി, ഉറക്കം തെളിഞ്ഞു. നേരെ ആ തങ്ങള് കുട്ടിയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ വാഹനപ്പുറത്ത് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോ വഴിക്കെത്തിയപ്പോ ആ തങ്ങളുകുട്ടി, അലവീയങ്ങളിൽപ്പെട്ട ആ തങ്ങളുകുട്ടി അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടാളും പരസ്പരം കണ്ടു, സലാം പറഞ്ഞു. തങ്ങളുകുട്ടിയോട് പറഞ്ഞു, ഞാൻ വന്നത് ഇങ്ങനെയാ, നിങ്ങളെ ഇന്നലെ വിമർശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരസ്യമായി വിമർശിച്ചത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ തങ്ങളുട്ടി പറഞ്ഞു, ഞാൻ വന്നത് എന്താണെന്നറിയോ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ മഹാനായ പണ്ഡിതൻ എന്നെ ആളുകളെ കൂട്ടത്തിൽ വെച്ച് ആക്ഷേപിച്ചു കളഞ്ഞു. അപ്പൊ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പണ്ഡിതൻ നിങ്ങൾ ആക്ഷേപിച്ചത് നിങ്ങൾ എന്റെ വഴിയിൽ നടക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങൾ എന്റെ ആ മാർഗത്തിൽ നടന്നിരുന്നെങ്കിൽ അദ്ദേഹം അത് പറയൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്റെ വഴിയിൽ നടക്കാത്തത് കൊണ്ടല്ലേ ആ പണ്ഡിതൻ ആക്ഷേപിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. ഓ സുഹൃത്തുക്കളെ, ഈ ഉമ്മത്തുകളെ മുഴുവനും മില്ലത്തിന്റെ സംരക്ഷണത്തിലായി നിർത്തി, ചെറിയ കുട്ടികളെ അതാ തള്ളയായ അതാ
അതിൻ്റെ തള്ളയായ സിംഹം ശരിക്ക് സംരക്ഷിക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ മദീനയിലിരുന്ന് വീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അർഹതപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീക്ഷിക്കുകയും ലോകത്തിന് മുഴുവനും ആവശ്യമുള്ള നിർദ്ദേശം എപ്പോഴും നൽകുകയും ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും എന്റെ ജീവിതകാലമാകട്ടെ എന്റെ വഫാത്തിന് ശേഷമാകട്ടെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് നന്മ ലഭിക്കുന്ന വിധത്തിലാണ് റബ്ബ് എന്നെ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഒരു ദിനത്തിന് തുടക്കം കുറിക്കുന്ന രാവാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിർബന്ധമായി പഠിപ്പിച്ച കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചു, സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി പകർത്തിയും, അവിടുത്തെ മദഹുകൾ ധാരാളം പറഞ്ഞും പാടിയും പുകഴ്ത്തിയും, അവിടുത്തെ പേരിൽ ധാരാളം അനുസ്മരണ പരിപാടികൾ വെച്ചും സംഘടിപ്പിച്ചു. അതുപോലെ ഇസ്ലാമിക ആശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, ആ ദീൻ ഹഖ് ഹഖായ നിലക്ക് ലോകത്ത് പ്രചരിപ്പിച്ചു. ഈ മഹത്തായ മാസത്തെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും സഹകാരികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ എടുക്കണം. റബീഉൽ അവൽ ഒന്നിങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് രാത്രിയിൽ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ടരക്കാത്തെങ്കിലും നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. അവിടുന്ന് നിസ്കരിച്ച് കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തു എന്ന് പറഞ്ഞ് ബുർദയിലെ വൈദ്യമ്മളൊക്കെ ചൊല്ലാറുണ്ട്. ഒരു രണ്ട് റക്അത്തെങ്കിലും സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുതഅല്ലിമീങ്ങളാവുക, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാവുക. നബി സല്ലല്ലാഹു നിങ്ങൾ എത്രയോ മണിക്കൂറുകൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചിട്ട് ഫലഅല്ലഖ ബാഹയു നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി നബി സല്ലല്ലാഹു നിങ്ങൾ ദീനീ പ്രചരണത്തിനു വേണ്ടി അധ്വാനിച്ച് അവിടുത്തെ ശരീരം തന്നെ വിഷമിച്ചു പോകുന്നു, വിഷമിപ്പിക്കുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഓ നബിയെ തങ്ങൾ അധികം പ്രയാസപ്പെടേണ്ടതില്ല. തങ്ങൾക്ക് ഖുർആൻ ഇറക്കിയത് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് അല്ലാഹു തആല ഉപദേശിക്കുകയാണ് ചെയ്തതെങ്കിൽ ഒരു രണ്ട് റക്അത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന നമ്മൾ ആ സുന്നത്ത് ഒന്ന് ജീവിതത്തിൽ നടപ്പാക്കാൻ. പിന്നെ ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ ആരാ വരിക, ഏത് കക്ഷികളാ വരിക? തഹജ്ജുദ് നിസ്കാരം ഇവിടെ രാമനും അതുപോലെ കൃഷ്ണനും ഒക്കെ നിസ്കരിക്കോ, അല്ലെങ്കിൽ ജോസഫും മറിയാമയും നിസ്കരിക്കോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുജാഹിദും ജമാഅത്തും തബ്ലീഗാരി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? സുന്നത്ത് ജമാഅത്തുകാരായ നാം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. തഹജ്ജുദ് നിസ്കരിക്കണേ കുറച്ച് നേരത്തെ ഉറങ്ങണല്ലോ, അതുകൊണ്ട് കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി അവിടുത്തെ ദീനിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ആരോഗ്യവും തൗഫീഖും ഹിമ്മത്തും തഖ്‌വയും നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഈ മഹത്തായ ഉറൂസ് പരിപാടിയിൽ ഇന്നുവരെ പ്രവർത്തിച്ചവർക്കും സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഇമഹു യുകാഫിഉ മസീദഹ്. അല്ലാഹുമ്മ സ്വല്ലി വ സല്ലിം വ ബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി വ അസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനാ യാ റബ്ബേ. സാധുക്കളായ ഞങ്ങൾക്ക് നാഫിആയ ഇൽമിനെ നീ ഏറ്റിത്തരണം അല്ലാഹ്. അത് പഠിക്കാനും പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ ഉറൂസ് പരിപാടികളിൽ നിറഞ്ഞു നിന്നിരുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ മുതൽക്ക് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്മാൻ സഖാഫി അടക്കം പലരുമുണ്ട്, അവരുടെ എല്ലാം ഖബറിൽ നീ ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു പോയ ഫൈസൽ അടക്കം ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ
അവരുടെ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ കുമരമ്പത്തൂർ ഉസ്താദ് അടക്കം ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു പോയ ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളും വിദേശങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും പെട്ടെന്ന് മരിച്ചവരും ആക്സിഡന്റിൽ മരിച്ചവരും പ്രായാധിക്യത്താൽ മരിച്ചവരും എല്ലാവരുടെ ഖബറിലും ഞങ്ങളെ വിട്ടു പിരിഞ്ഞ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്തവർ ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ എല്ലാവരെ ഖബറും ഞങ്ങളെ ഖബറും നീ സ്വർഗത്തോട്ടമാക്കണേ അവരെയും ഞങ്ങളെയും കൊണ്ടൂർ ഉസ്താദടക്കം ഞങ്ങൾ ആദരിച്ച മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാസുലമ തുടങ്ങി ഞങ്ങളുടെ സർവ അലിമീകൾക്കും ഞങ്ങളുടെ സർവ സദാത്തുക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സഹകാരികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും റബ്ബേ യൂറൂസിന് 100 ചാക്ക് അരിയും പിന്നീട് മർക്കസിന് 313 ചാക്ക് അരിയും ഒക്കെ കൊടുത്തവർ പോത്തിനെ പറഞ്ഞവർ മറ്റു കാര്യങ്ങൾ ചെയ്തവർ എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഭക്ഷണം നൽകണേ അല്ലാഹ്. സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സദഖകളും ഇവിടെ വന്നപ്പോൾ തന്നവരുണ്ട്. അവരുടെ കൽബിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആര് എന്ത് ഉദ്ദേശമുള്ളവരുണ്ടോ അതെല്ലാം ഹൈറായ നിലക്ക് ഞങ്ങൾക്ക് നിറവേറ്റി തരണമല്ലാ. ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. എവിടെ ഗർഭിണികളുണ്ടോ സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് എളുപ്പം ചെയ്യണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ. വിദേശങ്ങളിലും നാട്ടിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, ബിസിനസ് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, അതെല്ലാം നീ തന്നെ ഏറ്റെടുത്ത് പരിഹരിച്ച് ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. സർവ നഷ്ടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ തന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവരും വിവാഹം ഉദ്ദേശിക്കുന്നവരുമായ ആരുണ്ടോ അവർക്കൊക്കെ ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം, അതിനാരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാഹ്.